നമസ്കാരം ട്രൂ ടിവിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ ആധാർ നിർബന്ധമാക്കി ജോലിയിൽ പ്രവേശിക്കുന്നവർ ഒരു മാസത്തിനകം പിഎസ്സി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിനെ ആധാർ ബന്ധിപ്പിക്കണം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് ഉത്തരവിറക്കിയത് നിയമന പരിശോധന സുരക്ഷിതമാക്കാനും തൊഴിൽ തട്ടിപ്പ് തടയാനും സർക്കാർ ജോലിക്ക് ആധാർ നിർബന്ധമാക്കണമെന്ന പിഎസ്സി സെക്രട്ടറി കത്തു നൽകിയിരുന്നു ഇതനുസരിച്ച് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് ഉത്തരവിറക്കിയത് ജോലിയിൽ പ്രവേശിക്കുന്നവർ ഒരു മാസത്തിനകം അവരുടെ പിഎസ്സി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ആധാർ ബന്ധിപ്പിച്ചേ മതിയാകൂ ഇത് നിയമനാധികാരികൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം പിഎസ്സിയുടെ ഒറ്റത്തവണ പരിശോധന നിയമന പരിശോധന ഓൺലൈൻ പരീക്ഷകൾ അഭിമുഖം എന്നിവ നടത്താൻ ആധാറുമായി ബന്ധപ്പെടുത്തി ബയോമെട്രിക് തിരിച്ചറിയൽ നടത്തുന്നുണ്ട് ആറു മാസം മുൻപാണ് പിഎസ്സി ഇത് ആരംഭിച്ചത് ആൾമാറാട്ടത്തിലൂടെയുള്ള തൊഴിൽ തട്ടിപ്പ് തടയുകയാണ് ലക്ഷ്യം നിയമന ശുപാർശ നേരിട്ട് കൈമാറുന്ന രീതി ഈയിടെ പിഎസ്സി ആരംഭിച്ചിരുന്നു അതും ആധാറുമായി ബന്ധിപ്പിച്ചാണ് വിരലടയാളം ഉൾപ്പെടെ തിരിച്ചറിയൽ നടത്തുന്നത് കോവിഡ് ഭീഷണിയെ തുടർന്ന് ഇത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പിഎസ്സിയുടെ നിയമന പരിശോധന 2010 മുതലാണ് ഏർപ്പെടുത്തുന്നത് സേവന പുസ്തകത്തിലെ ഫോട്ടോ പേര് വിലാസം വിരലടയാളം തിരിച്ചറിയൽ അടയാളങ്ങൾ എന്നിവ നിയമനാധികാരികൾ സാക്ഷ്യപ്പെടുത്തി പിഎസ്സിക്ക് കൈമാറും ഇവ ജീവനക്കാരന്റെ ബയോമെട്രിക് വിവരങ്ങളുമായി ഒത്തുനോക്കിയാണ് നിയമന പരിശോധന നടത്തുക അതിനുശേഷമേ ജീവനക്കാരനെ ജോലിയിൽ സ്ഥിരപ്പെടുത്തൂ ഒരു വർഷം മുമ്പേ ആധാറിനെ തിരിച്ചറിയൽ രേഖയാക്കി പിഎസ്സി അംഗീകരിച്ചിരുന്നു പ്രൊഫൈലിൽ ആധാർ നമ്പർ ബന്ധപ്പെടുത്തുന്ന രീതിയും ആരംഭിച്ചു പിഎസ്സിയുടെ ഒറ്റത്തവണ രജിസ്ട്രേഷനിൽ ഇതുവരെ 53 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തത് ഇവരിൽ 32 ലക്ഷം പേർ പ്രൊഫൈലിൽ ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരിൽ നിയമന ശുപാർശ കിട്ടുന്നവർ ആധാർ ബന്ധിപ്പിക്കണം പുതുതായി പിഎസ്സിയിൽ രജിസ്റ്റർ ചെയ്യാനും ആധാർ നിർബന്ധമാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ പിഎസ്സിയിൽ ഒറ്റത്തവണ പ്രൊഫൈൽ രജിസ്ട്രേഷൻ നടത്താൻ ആധാർ ബന്ധിപ്പിച്ചേ മതിയാകൂ ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ മാത്രമേ പിഎസ്സിയുടെ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കാനാകൂ അപേക്ഷ പരിശോധിച്ച യോഗ്യത ഉണ്ടെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ പിഎസ്സി പരീക്ഷയ്ക്ക് ക്ഷണിക്കൂ പരീക്ഷാ ഹാളിലെ ബയോമെട്രിക് പരിശോധനയിലൂടെ അപേക്ഷകൻ തന്നെയാണ് പരീക്ഷ എഴുതുന്നതെന്ന് ഉറപ്പാക്കും കായിക പരീക്ഷ അഭിമുഖം രേഖാ പരിശോധന എന്നിവയ്ക്കും ബയോമെട്രിക് പരിശോധനയിലൂടെ അപേക്ഷകനെ ഉറപ്പാക്കും ജോലിയിൽ പ്രവേശിച്ച ശേഷമുള്ള നിയമന പരിശോധനയ്ക്കും ആധാർ ഉപയോഗിക്കുന്നതോടെ പരീക്ഷയ്ക്കും അഭിമുഖത്തിനും ഹാജരായ ആൾ തന്നെയാണ് ജോലിയിലുള്ളതെന്ന് ഉറപ്പാക്കാനാകും സംസ്ഥാനത്ത് പലയിടത്തും സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ആൾമാറാട്ടം അല്ലാതെയും ലക്ഷങ്ങൾ വാങ്ങിച്ചും സർക്കാർ ജോലി വാഗ്ദാനം നൽകിയും തട്ടിപ്പുകൾ പതിവാകുകയാണ് 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ആവശ്യപ്പെടുന്നത് പിഎസ്സി വഴി നിയമനം നടത്തുന്ന പോസ്റ്റുകളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് കബളിപ്പിക്കുന്നത് റവന്യൂ ദേവസ്വം വിദ്യാഭ്യാസം വൈദ്യുതി വകുപ്പുകളിൽ ജോലിയിൽ പ്രവേശിക്കാൻ എത്തുന്നവരുടെ അപ്പോയിൻമെന്റ് ലെറ്റർ പരിശോധിക്കുമ്പോഴാണ് പലതരത്തിലുള്ള തട്ടിപ്പുകൾ പുറത്തുവരുന്നത് സർക്കാർ ജോലി കുറുക്കുവഴിയിലൂടെ കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചാണ് പലരെയും തട്ടിപ്പിന് ഇരയാക്കുന്നത് എന്തായാലും ഇത്തരം തട്ടിപ്പുകൾക്കൊക്കെ കടിഞ്ഞാണിടാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ന്യൂസ് ഡെസ്ക് ട്രൂ ടിവി ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ